നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഞ്ചാവ് ചെടി വീട്ടുവളപ്പിൽ വളർത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്ത വാർത്ത കോട്ടയത്ത് നിന്നും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിരുന്നു. എന്നാൽ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി അയൽവാസികളും അറസ്റ്റിലായ യുവാവിന്റെ വല്യമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ്. എക്സൈസ് ജീവനക്കാർ പിടിച്ചെടുത്തത് കഞ്ചാവ് ചെടിയായിരുന്നില്ല, കാട്ടുപാവലായിരുന്നു. കാട്ടുപാവൽ ഇലകൾ പൊതുവെ കഞ്ചാവ് ചെടി ഇല പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കാട്ടുപാവൽ ചെടി കഞ്ചാവാക്കി യുവാവിനെ അറസ്റ്റു ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതി. ഇത് ശരിയാണെങ്കിൽ വാദി പ്രതിയാകും. അറസ്റ്റു ചെയ്ത ഉദ്യോഗസ്ഥർ മുഴുവൻ കുടുങ്ങും. കുടത്തുരുത്തിയിൽ നിന്നുമെത്തിയ എക്സൈസ് സംഘം ഏലിയാമ്മയുടെ കൊച്ചുമകൻ മാത്യൂസ് റോയെ പിടികൂടുകയും കാട്ടുപാവൽ ചെടി മുറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയായിരുന്നു. പെരുവ മാവേലിത്തറ ഏലിയാമ്മ മത്തായി ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. വീട്ടു പരിസരത്ത് വളർന്നു നിന്ന കാട്ടുചെടിയായ കാട്ടുപാവൽ മുഴുവൻ എക്സൈസുകാർ പറിച്ചു കൊണ്ടുപോയി. ആയതിന്റെ വേരുകൾ അവശേഷിക്കുന്നത് തെളിവാണെന്നും ഇവർ പറയുന്നു. കാട്ടുപാവലുമായി അറസ്റ്റിലായ മാത്യൂസ് ഇപ്പോൾ റിമാൻഡിൽ ജയിലിലാണ്. കഞ്ചാവ് കേസാണെങ്കിലും വിഷയം കേട്ട പാവൽ എന്ന് ഇനി കോടതിയിൽ പോലും തെളിയിക്കേണ്ടി വരുമോ എന്നാണ് വീട്ടുകാരുടെ ഭയം. എക്സൈസുകാർ കുടുങ്ങാതിരിക്കാൻ പറിച്ചു കൊണ്ടുപോയ കാട്ടുപാവൽ ഇനി കഞ്ചാവായി മാറുമോ എന്നും കഞ്ചാവ് ചെടികൾ പകരം കോടതിയിൽ ഹാജരാക്കുമോ എന്നും വീട്ടുകാർ ഭയക്കുന്നു. എക്സൈസ് വീട്ടു പരിസരത്ത് നിന്നും പറിച്ചെടുത്തത് കാട്ടുപാവലാണെന്ന് താനും അയൽവാസികളും പറഞ്ഞെങ്കിലും എക്സൈസ് ഇത് കൂട്ടാക്കിയില്ലെന്നും ഏലിയാമ്മ പറയുന്നു. പലതവണ എക്സൈസ് സംഘം കൊച്ചുമകനെ കേസിൽ പെടുത്തുന്നതിനായി വീട്ടിൽ റെയ്ഡിന് വന്നിരുന്നു. അന്നൊന്നും ഒന്നും ലഭിച്ചില്ല. കഞ്ചാവ് വളരുന്നതിനുള്ള സാഹചര്യം പുരയിടത്തിലില്ല. മുഴുവൻ ഉണ്ടക്കല്ലുകളും കയ്യാലയുമാണ്. നാട്ടുകാരനായ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയെന്ന കുറ്റം ചുമത്തിയിരിക്കുന്നതിനാൽ മാത്യൂസിന് ജാമ്യം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും ഏലിയാമ്മ പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഏലിയാമ്മയും അയൽവാസികളും ആവശ്യപ്പെട്ടു. മുൻപ് മാത്യൂസ് ചില കേസുകളിൽ പെട്ടിരുന്നെന്നും ഇപ്പോൾ നല്ല സ്വഭാവത്തോടെ കഴിയുകയായിരുന്നുവെന്നുമായിരുന്നു അയൽവാസികളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.